കൊല്ലം ഡി സി സിയുടെ സി എം സ്റ്റീഫൻ സ്മാരക മന്ദിര വിവാദം ഒഴിയുന്നില്ല പലപ്പോഴും സമുദായ താൽപ്പര്യ പ്രകാരം മന്ദിരത്തിന് പേരിട്ട കോൺഗ്രസ് നേതൃത്വം പക്ഷേ എ എ റഹീമിൻ്റെ പേരിടാൻ വിസമ്മതിച്ചത് പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രതിഷേധം ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി മാത്രമല്ല വിവാദം ഹൈക്കോടതിയിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ സി എം സ്റ്റീഫൻ സ്മാരകത്തിൻ്റെ വിവാദം കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയുടെ കാലയളവിലും കഥ പോലെ തുടരുന്നു പ്രതാപവർമ്മ തമ്പാൻ പ്രസിഡന്റായിരിക്കെ ഈ മന്ദിരത്തിന് ആർ ശങ്കറിന്റെ പേരുകൂടി ചേർത്ത് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു കൊല്ലം ഡി സി സിയുടെ കറവ പശുവായി മാറിയ സ്മാരകമന്ദിരം ഇത് രണ്ടാം തവണയാണ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുന്നത് അതേസമയം മന്ദിരത്തിന്റെ പേരിനൊപ്പം കോൺഗ്രസ് നേതാവും മുൻ മേഘാലയ ഗവർണറുമായിരുന്ന എ എ റഹീമിന്റെ പേർ ചേർക്കണമെന്ന ആവശ്യം ബിന്ദു കൃഷ്ണ അംഗീകരിക്കാത്തത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി എ റഹീമിന്റെ മകനും ചില മുസ്ലിം സംഘടനകളും ബിന്ദു കൃഷ്ണയ്ക്കെതിരെ എ എ സി സിക്കും കെ പി സി സിക്കും പരാതി നൽകി പൊതുയോഗം ചേരാതെയാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് കാട്ടി മുതിർന്ന നേതാവ് എ എ സമദ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ ബിന്ദു കൃഷ്ണ പ്രതിരോധത്തിലായി ഞങ്ങൾക്ക് ഇപ്പോ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ബിന്ദുകൃഷ്ണ കൃഷ്ണ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈരളി ന്യൂസ് ഇടപെടേണ്ടെന്ന് ആജ്ഞാപിച്ചു സി എം സ്റ്റീഫൻ സ്മാരക മന്ദിര നിർമ്മാണത്തിന്റെ പേരിൽ കൊല്ലം ഡി സി സി പ്രസിഡന്റുമാർ പിരിച്ച ഫണ്ടിന്റെ കണക്കിപ്പോഴും ശൂന്യാകാശത്തേക്ക് അയച്ചെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പരിഹാസരൂപേണ പ്രതികരിച്ചത് സി എം സ്റ്റീഫൻ സ്മാരക മന്ദിരത്തിന്റെ പേരിൽ രണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ കസേരയും തുടച്ചിരുന്നു അടുത്തത് ആരാണെന്നതിൻ്റെ ചോദ്യം ബാക്കി പെയ്തൊഴിയാത്ത വിവാദമായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതിൽ ടി എൻ സ്റ്റീഫൻ ആർ ശങ്കർ മെമ്മോറിയൽ ബിൽഡിങ് പണ്ട് ടി എൻ സ്റ്റീഫന്റെ പേരിൽ സ്മാരക മന്ദിരം നിർമ്മിക്കാനായി പതിറ്റാണ്ടുകളാണ് കമ്പിക്കാലുകൾ നിന്നത് അതും വിവാദമായിരുന്നു ഫണ്ട് അടിച്ചുമാറ്റുള്ള വിവാദങ്ങളായിരുന്നു പിന്നീട് അതിൻ്റെ പുറകിൽ വന്നത് ഇപ്പോഴും വിവാദങ്ങൾ പെയ്തൊഴിയാതെ അത് തുടരുകയാണ് കൊല്ലം ഡി സി സിയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ